press the bell button now. Welcome all. ഞാൻ ഡോക്ടർ അഞ്ജിത, ആയുർവേദ ഡോക്ടറാണ്, ഹാർവെസ്റ്റിന്റെ പ്രോഡക്ട് ട്രെയിനർ. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ്സും ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്ട്സിനെ പറ്റിയിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. നമ്മൾ ആദ്യം എലമെന്റ്സ് വെൽനെസിന്റെ ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് നോക്കി, ഓൺ ആൻഡ് ഓൺ പ്രൊഡക്ട്സ് നോക്കി, പിന്നെ പേഴ്സണൽ കെയർ, എലമെന്റ്സ് വെൽനെസ്സിൽ വരുന്ന പേഴ്സണൽ കെയർ പ്രൊഡക്ട്സും നോക്കി. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആറാമത്തെ ബ്രാൻഡായിട്ടുള്ള ഇന്ത്യ ഗ്രോ ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്ട്സിനെ വിശദമായിട്ട് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് അതിന്റെ ആദ്യത്തെ ദിവസമാണ്, അഗ്രോ പ്രൊഡക്റ്റ് ഓൺലൈൻ ട്രെയിനിങ് ആണ്. അപ്പം ഇന്ന് നമ്മൾ മൂന്ന് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഭൂവസ്ത്ര, ട്രിപ്പ് മൈറ്റ്, പ്ലാന്റ് അസ്കോർട്ട്. അപ്പം കടക്കാം നമുക്ക്. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ്, ഈ ഒരു ചാനലിലാണ് നിങ്ങൾക്ക് എപ്പോഴും നമ്മളുടെ ഓരോരോ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഒക്കെ ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ്, നമ്മൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്രൊഡക്ട് നോളജ്, പ്രൊഡക്ട് നോളജ് എന്ന് പറയുന്നത് അല്ലെ, ഇന്നിപ്പോ നമ്മൾ ഇന്ത്യ ഗ്രോയിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ് അല്ലെ, കൃഷി ഉൽപാദനത്തിന് അല്ലെ, കൃഷിയുടെ ആ ഒരു വിളകളുടെ ഒക്കെ വർധനവിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സും, അതോടൊപ്പം തന്നെ ആ ഒരു വിളവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫംഗസ് ഉണ്ട്, വൈറസ് ഉണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് കീടങ്ങളും ഒക്കെ ഉണ്ട്, ഇൻസെക്ട്സും ഒക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ എതിരെ പ്രവർത്തിക്കാനായിട്ട് ഒക്കെയുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്ട്സ് എപ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ അത് ഏത് അളവിലാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട് നോളജ് വഴി നിങ്ങൾക്ക് ഏവർക്കും നൽകുന്നത്. അപ്പം കൃഷി എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് അല്ലെ. ആ ഒരു റിസ്കിനെയൊക്കെ കുറയ്ക്കാനായിട്ട്, അതോടൊപ്പം തന്നെ കൃഷിയുടെ ഉൽപാദനം, ആ ഒരു വിളകളുടെ ഒക്കെ വർധനവിന് വളരെയധികം സഹായിക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഇന്ത്യ ഗ്രോയിൽ വരുന്നത്. അപ്പൊ അതിനെ പറ്റി, ഓരോന്നിനെ പറ്റിയിട്ടും നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ എഡ്യൂക്കേഷൻ വിങ് എന്ന് പറയുന്നത്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ് നമ്മളുടെ എല്ലാ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, അതായത് ബിസിനസ് പ്രോഗ്രാംസും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഹാർവെസ്റ്റ് പറയുന്നത്? ഹാർവെസ്റ്റ് പറയുന്നത് ഇതാണ്, നിങ്ങൾ അറിവ് നേടുന്നതിലൂടെ നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ്. അപ്പം അതിൽ ആ ഒരു അറിവ് നേടുന്നതിന് വളരെയധികം പ്രാധാന്യം, അറിവ് നിങ്ങൾക്ക് നൽകുന്നതിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നമ്മളുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി. കുറെ പ്രൊഡക്ട്സ് തന്ന്, ശരി ഇത് നിങ്ങൾ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കൂ എന്നല്ല നമ്മുടെ കമ്പനി പറയുന്നത്. നിങ്ങൾക്ക് അതിനായിട്ടുള്ള അല്ലെ നല്ല രീതിയിലുള്ള അറിവ് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ മൈ ലൈഫ് സ്റ്റൈൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള MI ലൈഫ് സ്റ്റൈലിന്റെയും ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയുടെയും മുഴുവൻ മാനേജിംഗ് ടീമുകളോടുമാണ് ഈ ഒരു അവസരത്തിൽ നന്ദി പറയാനുള്ളത്. ഈ ഒരു ഫേസ്ബുക്ക് പേജ് ആണ്, അപ്പം ഇതിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെയും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. നമുക്ക് ടോട്ടലായിട്ടും എത്ര ബ്രാൻഡുകളാണുള്ളത്? നമുക്ക് ടോട്ടലായിട്ട് 6 ബ്രാൻഡുകളാണ് ഉള്ളത്. എലമെന്റ്സ് വെൽനെസ്, ഓൺ ആൻഡ് ഓൺ നമ്മുടെ സ്റ്റാർ ബ്രാൻഡുകളാണ്. പിന്നീടുള്ളതാണ് ആഹാർ, പിന്നെയോ ന്യൂ സ്റ്റാർ, മൈ ഹോം, ഇന്ത്യ ഗ്രോ. അതിൽ നമ്മൾ ഇന്ത്യ ഗ്രോയിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ്, നമ്മൾ 10 പ്രൊഡക്ട്സ് ആണുള്ളത്. അതാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. വൈ അഗ്രികൾച്ചർ ബിസിനസ്? അഗ്രികൾച്ചറിന്, കൃഷിക്ക് എത്രയാണ് പ്രാധാന്യം, എത്ര കണ്ട് പ്രാധാന്യമാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പം അതിനു മുന്നേ തന്നെ ഞാൻ പറയട്ടെ, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ആയുർവേദ ഡോക്ടറാണ് ഞാൻ, എല്ലാവർക്കും അറിയാമല്ലേ. അപ്പൊ ആയുർവേദ ഡോക്ടർക്ക് എന്താണ് ഈ ഒരു അഗ്രോ പ്രൊഡക്ട്സിനെ പറ്റി പറയാനുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും അല്ലേ. അപ്പം അതായത് ആയുർവേദത്തില് ഈ ഒരു കൃഷിയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ കൃഷിക്ക് പ്രാധാന്യം ആയുർവേദം നൽകിയിട്ടുണ്ടോ? അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ആദ്യത്തെ എലമെന്റ്സ് വെൽനെസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു ഇൻട്രോഡക്ടറി ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു
നമ്മുടെ ഏറ്റവും വലിയ ഒരു ഔഷധം എന്ന് പറയുന്നത് ഭക്ഷണമാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ കാശ്യപ ആചാര്യൻ. ആയുർവേദത്തിലെ ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ ഭക്ഷണം കൃത്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം, നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗവും വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഔഷധം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണമാണ് എന്ന്. അപ്പൊ ആ ഒരു ഭക്ഷണത്തെ പറ്റിയിട്ട് അത്രയധികം പ്രാധാന്യം കൊടുത്ത് പറഞ്ഞ സ്ഥിതിക്ക്, ആ ഒരു ഭക്ഷണത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട്, അതായത് കൃഷിയെ പറ്റിയിട്ട് ആയുർവേദത്തിൽ പ്രതിപാദിക്കാതെ ഇരിക്കുവോ? ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ആയുർവേദത്തിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ കൃഷിയെ പറ്റിയിട്ട്. തീർച്ചയായും ആയുർവേദത്തിൽ വളരെ വിശദമായിട്ടുള്ള രീതിയിലാണ് കൃഷിയെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ അഥർവവേദം നിങ്ങൾക്കറിയാം, ഋഗ്യജുർ സാമ അഥർവം, അതിൽ അഥർവവേദത്തില് 300 ചെടികളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ആയുർവേദത്തില് ആണ് എങ്കിൽ ധർമ്മ അർത്ഥ കാമ മോക്ഷമാണ് ഒരു പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അതായത് പുരുഷൻ ആർജിക്കേണ്ടതായിട്ടുള്ള 4 കാര്യങ്ങളാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മോക്ഷത്തിലേക്കാണ് ഒരു മനുഷ്യന്റെ ഒരു എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്, മോക്ഷത്തിലേക്ക്, മോക്ഷപ്രാപ്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 പുരുഷാർത്ഥങ്ങൾ, ധർമ്മ അർത്ഥ കാമ മോക്ഷം, ഇതിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ചെടി നടുക എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റിങ് ട്രീസ്, ചെടികൾ നടുക എന്നാൽ നമ്മൾക്ക് ഈ ധർമാർത്ഥങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആയുർവേദത്തില് വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട്, വൃക്ഷ ആയുർവേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ പേര് പോലെ തന്നെ വൃക്ഷത്തിന്റെ ആയുർവേദം, അതായത് വൃക്ഷങ്ങൾ എപ്രകാരമാണ് പരിപാലിക്കേണ്ടത് എന്നെല്ലാം വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതിൽ തന്നെ 2 പുസ്തകങ്ങളാണ് വൃക്ഷ ആയുർവേദത്തില് ഉള്ളത്. ഒന്നാമത്തെ പുസ്തകമാണ് സാലിഹോത്രന്റെ, 400 BC എഴുതപ്പെട്ടതായിട്ടുള്ള സാലിഹോത്രന്റെ വൃക്ഷ ആയുർവേദം എന്ന് പറയുന്ന പുസ്തകവും, അത് പിന്നീട് 1000 AD വന്നിട്ടുള്ള സുരപാലന്റെ വൃക്ഷായുർവേദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്. അപ്പൊ ഇതിൽ രണ്ടിലും പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ദേശങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്, 3 ദേശങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജാംഗമം, ആനൂപം, സാധാരണം എന്ന് പറഞ്ഞിട്ട്, അതായത് ജാംഗമം എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ഒട്ടും വെള്ളമില്ല, ജലാംശം ഒട്ടും തന്നെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എപ്രകാരമാണ് ചെടികളെ പരിപാലിക്കേണ്ടത്. അടുത്തതായിട്ടുള്ളതാണ് ജാംഗമം ആയിട്ടുള്ള ഏരിയ, അതായത് ഒരുപാട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന, അതായത് തീരപ്രദേശങ്ങൾ, അത്തരത്തിലുള്ള വെള്ളം നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിൽ എപ്രകാരമാണ് പരിപാലിക്കേണ്ടത്. പിന്നീടാണ് സാധാരണമായിട്ടുള്ള ദേശം, സാധാരണ ദേശത്ത് എപ്രകാരമാണ് പരിപാലിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വൃക്ഷത്തിന്റെ പരിപാലനം എന്ന് പറയുമ്പോഴത്തേക്കും വൃക്ഷത്തിൽ എത്ര അളവിലാണ് ജലം നൽകേണ്ടത്, അതില് ഏതൊക്കെ വളങ്ങളാണ് ഇടേണ്ടത്, അത് എത്ര അളവിലാണ് വളങ്ങൾ ഇടേണ്ടത്, ഏതൊക്കെ രോഗങ്ങളാണ് വൃക്ഷങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ളത്, ആ രോഗങ്ങൾക്ക് എന്തൊക്കെ ചികിത്സയാണ് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊക്കെ കാലാവസ്ഥ ആയിക്കോട്ടെ, ആ എല്ലാ കാലാവസ്ഥയിലും ഒരേപോലെ ഒരുപാട് ഫലങ്ങളും ഒരുപാട് പുഷ്പങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പൂക്കൾ, നല്ല മണമുള്ള പൂക്കൾ, ഫലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പഴ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഗുണമുള്ളതായിട്ടുള്ള പച്ചക്കറി പഴവർഗ്ഗങ്ങൾ, നല്ല വലിയ ആകൃതിയിൽ, നല്ല വലിയ ഒരു സൈസിൽ, നല്ല വലിയ വെയിറ്റിൽ നിങ്ങൾക്ക് എപ്രകാരമാണ് ഈ പച്ചക്കറി പഴവർഗ്ഗങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുക എന്നിങ്ങനെയൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് ആയുർവേദത്തിൽ, ഞാൻ ഈ പറഞ്ഞ 2 പുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് കുണഭജലം എന്ന് പറഞ്ഞിട്ടുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. കുണഭജലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ എന്താണ് മാംസങ്ങളൊക്കെ, മൃഗങ്ങളുടെ ഒക്കെ മാംസങ്ങളും പാലും വെള്ളവും ഒക്കെ ചേർത്തിട്ട് അതിനെ വറ്റിച്ച് അല്ലെ അതിനെ അരയാക്കിയിട്ട് വറ്റിച്ച് എടുത്തിട്ടുള്ള ആ ഒരു ജലമാണ് ഉപയോഗിക്കേണ്ടത് ഈ വൃക്ഷങ്ങളുടെയൊക്കെ പരിപാലനത്തിന് വേണ്ടിയിട്ട്. അതിന്റെ അത് എപ്രകാരമാണ് അതിന്റെ നിർമ്മാണ വിധിയും ഒക്കെയാണ് ആയുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ആയുർവേദം അല്ലെ, ഞാൻ പറഞ്ഞിരുന്നു മനുഷ്യന്റെ രോഗ നിവാരണത്തിനേക്കാൾ അധികം പ്രാധാന്യം നൽകുന്നത് ഒരു രോഗവും വരാതെ ആരോഗ്യ പരിപാലനത്തിനാണ്, ആരോഗ്യത്തെ കാത്തു സംരക്ഷിക്കുന്നതിനാണ് ആയുർവേദം
ആയുർവേദം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. അത് കേവലം മനുഷ്യരുടെ ആരോഗ്യം മാത്രമല്ല, വൃക്ഷങ്ങളുടെ, ചെടികളുടെ, മരങ്ങളുടെ ആരോഗ്യത്തിനും ആയുർവേദം പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു രോഗവും വരാതെ എല്ലാ കാലങ്ങളിലും ഒരേപോലെ ഫലം നൽകാൻ വേണ്ടിയിട്ടുള്ള വിധികളും ഒക്കെയാണ് ആയുർവേദത്തില് പറഞ്ഞിട്ടുള്ളത്. നമുക്കോകാം അഗ്രികൾച്ചർ ബിസിനസ്സിലേക്ക് നമ്മൾക്ക് കടക്കാം അല്ലെ. 68% ഉള്ള ഇന്ത്യൻ ജനങ്ങളാണ് കൃഷി ചെയ്യുന്നുള്ളത്. ഇപ്പം നിങ്ങൾ നമ്മുടെ ഈ ഒരു പ്രോഡക്ട്സ്, ഇന്ത്യ ഗ്രോ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് ഒരു കർഷകന് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തിലെ 3 വിളകളും അതോടൊപ്പം വരാൻ പോകുന്ന 10 വർഷത്തിലെ കൃഷി ചെയ്യാനും വേണ്ടിയിട്ട് അയാള് നമ്മുടെ കസ്റ്റമറായി തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇന്ത്യ ഗ്രോ പ്രോഡക്റ്റ്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം വളരെ നല്ല ക്വാളിറ്റി ഉള്ള, അതും സേഫ് ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, 100% ഓർഗാനിക് ആയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യ ഗ്രോ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ വേറെ ഒരു പ്രോഡക്ട്സും ഇല്ല, ഒരു കോമ്പറ്റീഷനും ഇല്ല. നമ്മൾക്ക് വേറെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, ലഭ്യമായിട്ടുള്ള ഒരു പ്രോഡക്ട്സിനാലും അതിന്റെ താരതമ്യം ചെയ്യാനും സാധിക്കുകയില്ല. അപ്പൊ ഇത്രയും വലിയ വിശാല മായിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ് നമ്മളുടെ മുൻപിൽ തുറന്നു കിടക്കുന്നത്. അപ്പം വേണ്ട രീതിയിൽ, വേണ്ട വിധം നമ്മുടെ ഓരോ പ്രൊഡക്ട്സിനെയും മനസ്സിലാക്കി ആ ഓരോ പ്രൊഡക്ട്സും ഏതൊക്കെ ജീവികളെ അല്ലെങ്കിൽ കീടങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ഫലം തന്നെയാണ് നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കുന്നത്. അതോടൊപ്പം ബാക്കിയുള്ള കർഷകരുടെ അടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്കും അത് വളരെ വലിയൊരു നേട്ടമാണ് അവർക്ക് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം കീടനാശിനികൾ അല്ലെ, ഇന്ത്യൻ പെസ്റ്റിസൈഡ് മാർക്കറ്റ് സൈസ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഈ കൊടുത്തിരിക്കുന്നതൊക്കെ $1 million ഈ കൊടുത്തിരിക്കുന്ന അളവുകൾ ഒക്കെയും. അപ്പൊ നമുക്ക് നോക്കാം 2014 എത്രത്തോളമാണ് ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചതിന്റെ അളവാണ് ഈ കാണിക്കുന്നത്. അപ്പം ഈ ഒരു ഡയഗ്രത്തിൽ കാണിക്കുന്നത്, അപ്പൊ 2014 എത്രയായിരുന്നു, 124,000 ഇന്ത്യൻ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിരുന്നത് ഇന്ത്യക്കാര്. പിന്നെയോ 2015 ആയപ്പോഴത്തേക്കും 145,000 കടന്നു. 2016 182,000, 2017 ആയപ്പോഴത്തേക്കും 215,000 കടന്നു. 2018 ആകുമ്പോഴത്തേക്കും 229,000 അത് കടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാമല്ലേ, കാലം വർഷങ്ങൾ കടന്നു പോകും തോറും ഇതിൽ വളരെ വലിയൊരു വർധനവ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞതിൽ തന്നെ അല്ലെ 100,000 എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇനി ഇതിൽ എത്രത്തോളമാണ് കെമിക്കൽസ് ചേർന്ന് വരുന്ന പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്, എത്രത്തോളമാണ് ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എത്രത്തോളമാണ് ഉള്ളത് നോക്കാം. അതാണ് ബ്ലൂ കളറിൽ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ബയോ പെസ്റ്റിസൈഡ്സ് കാണിച്ചിരിക്കുന്നതാണ് ഓറഞ്ച് നിറത്തിൽ. ഇപ്പൊ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അല്ലെ 2015 70% ഉപയോഗിച്ചിരുന്നത്, 2016 60% 2017 അത് 50%, 2018 അത് എത്രയായി, 45%. എന്താണ് അതിന്റെ അർത്ഥം? അതായത് ആദ്യ വർഷങ്ങളിലൊക്കെ 15-14 വർഷങ്ങളിലൊക്കെ ഒരുപാട് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം പിന്നീട് ആൾക്കാർക്ക് തിരിച്ചറിവുണ്ടായി. എന്ത് തിരിച്ചറിവുണ്ടായി? കെമിക്കൽസ് പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് വരുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കഴിക്കുകയാണ് എങ്കിൽ പലതരത്തിലുള്ള മാരക വിഷങ്ങൾ ചേർത്തിട്ട് വരുന്നതാണ് അല്ലെ, അതിൻ്റെയൊക്കെ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിലെ സ്വാഭാവികമായിട്ടുള്ള ഒരു രോഗപ്രതിരോധ ശേഷി അത് നശിപ്പിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വരുന്നതായി കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതേസമയം ബയോ പെസ്റ്റിസൈഡ്സ് നമുക്ക് നോക്കാം, 2015 30% ഉപയോഗിച്ചിരുന്നത്. അത് പിന്നീട് വർഷങ്ങളിൽ 2016 അത് 40%, 2017 50%, 2018 55% ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ജൈവ വളങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത് കേവലം അല്ലെ ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ഒന്നും നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാവുക ഇല്ല എന്ന ഒരു അറിവിനെ തുടർന്നാണ് ബയോ പെസ്റ്റിസൈഡ്സിന് ഇത്രയധികം പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ ഉള്ളത്.
ഇനി നമുക്ക് നോക്കാം ഈ പറഞ്ഞ പെസ്റ്റിസൈഡ്സിൽ തന്നെ ഞാൻ പറഞ്ഞു അല്ലേ, ബയോ പെസ്റ്റിസൈഡ്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഈ പെസ്റ്റിസൈഡ്സിനെ നമുക്ക് പല വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഇങ്ങനെയൊക്കെ തരംതിരിക്കാം, കീടങ്ങളെ നശിപ്പിക്കുന്നത് കീടനാശിനികളായിട്ട് നമുക്ക് തരംതിരിക്കാം, പിന്നെയോ ഫംഗസിനെ നശിപ്പിക്കുന്നത് ഫംഗിസൈഡ്സ്, പിന്നെ ഹെർബിസൈഡ്സ് അതായത് ബാക്കിയുള്ള നമുക്ക് ആവശ്യമില്ലാത്ത കളകളെയൊക്കെ നശിപ്പിക്കുന്നത് വീഡിസൈഡ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെടികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഹെർബിസൈഡ്സ്, അത്തരത്തിലുള്ള വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പം ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ടും ഇന്ത്യൻ ജനത ഉപയോഗിക്കുന്നത് ഏതിനെയാണ്, ഇൻസെക്ടിസൈഡ്സിനെയാണ്, അതായത് കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത്, 53% ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സ്ഥാനം നമ്മൾക്ക് ആർക്ക് കൊടുക്കാം, ഫംഗിസൈഡ്സ് ഫംഗസിന് കൊടുക്കാം, 25%, ഹെർബിസൈഡ്സ് 18%, ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്നതാണ് 4%. ഇനി നമുക്ക് ഓരോരോ സെഗ്മെന്റ് വൈസ് നമുക്ക് നോക്കാം, അതായത് അല്ലെ നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ ഭൂപടം എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് കണ്ടുവെക്കുക. ആ ഒരു ഇന്ത്യൻ ഭൂപടത്തിൽ നമുക്കറിയാം നോർത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും, നോർത്ത് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ്, ജമ്മു കാശ്മീർ അല്ലെ, ആ ഇന്ത്യയുടെ ആ ഒരു തലഭാഗം എന്ന് പറയുന്നത് അല്ലെ നോർത്ത് സൈഡ്. പിന്നെ സൗത്ത് സത്തേൺ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അല്ലെ കേരള തമിഴ്നാടു കർണാടക ഒക്കെ വരുന്നതാണ് അതിന്റെ വാൽഭാഗം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് വെസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് എവിടെയാണ്, ഗുജറാത്ത് ഒക്കെ വരുന്നതാണ് വെസ്റ്റേൺ സൈഡ്. ഇനിയും ഈസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്, ഈസ്റ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും വെസ്റ്റ് ബംഗാൾ ഒറീസ ഛത്തീസ്ഗഡ് അതൊക്കെയാണ് എന്താണ് ഈസ്റ്റ് സൈഡിലായിട്ട് വരുന്നത്. ഇനി നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കുമാണ് ആ കുറേ കൊച്ചു 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 കൊച്ച് സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ്സ് ഉള്ളത്, ഏതൊക്കെയാണ്, ത്രിപുര മേഘാലയ മണിപ്പൂർ എന്നൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു സ്റ്റേറ്റ്സ്. അപ്പൊ ഈ ഒരു ഭാഗങ്ങളിൽ എത്ര കണ്ടാണ് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നോർത്തേൺ സൈഡ്സ്, അപ്പൊ നിങ്ങളെ ആ ഒരു മനസ്സിൽ നിങ്ങൾ ആ ഒരു ഇന്ത്യയുടെ ഒരു ഭൂപടം ഒന്ന് കണ്ടുവെക്കുക. അപ്പൊ നോർത്ത് സൈഡ് എന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീർ ആ ഒരു ഭാഗത്ത് 2015 എത്രത്തോളമായിരുന്നു, 44%, പിന്നീട് 45 30%, 25% സത്തേൺ സൈഡിൽ, അതായത് നമ്മൾ അടങ്ങുന്ന സത്തേൺ സൈഡിൽ അതൊരു എന്താണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇത് പോകുന്നത്. 2015 16 35%, 17 18 വീണ്ടും 30% വന്നിരിക്കുന്നത്. ഇനി വെസ്റ്റേൺ സൈഡിൽ ഗുജറാത്ത് ഭാഗങ്ങളിലൊക്കെ അത് വർദ്ധിച്ചാണ് വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക് 20%, 30%, 35%, 40%. ഇനിയോ ഈസ്റ്റേൺ സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിലും വർധനവാണ് വന്നിരിക്കുന്നത്, 12%, 10%, 10 പിന്നെ 14 ഒറ്റ കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റേൺ സൈഡിലൊക്കെ ഒരു കോൺസ്റ്റന്റ് നമുക്ക് പറയാം, 2%, 2%, 1% 2017, പിന്നീട് 2018 2% കണ്ടുവരുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റ് വൈസ് എപ്രകാരമാണ് ഈ ഒരു ഇന്ത്യൻ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ടുള്ളതാണ് ആ ഒരു ബ്ലൂ കളറിൽ ഉള്ളതാണ് കാണിച്ചിരിക്കുന്നത്, ആന്ധ്രാപ്രദേശും തെലങ്കാനയിലും എത്ര ശതമാനത്തോളമാണ്, 30%. ഞാൻ ആദ്യത്തെ ആ ഒരു ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഞാൻ പറഞ്ഞിരുന്നു 2015 100,000 അല്ലെ പറഞ്ഞിരുന്നു. അപ്പൊ ആ 100,000 പെസ്റ്റിസൈഡ്സ് ടോട്ടൽ ഉള്ള ആ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഏതേത് സംസ്ഥാനങ്ങളിൽ ഏതേത് സ്റ്റേറ്റ്സില് എത്ര ശതമാനത്തോളമാണ് വരുന്നത് എന്നാണ് ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ആന്ധ്രാപ്രദേശ് തെലങ്കാനയിലൊക്കെ ആണെങ്കിൽ 30% വന്നിരുന്നത്, പിന്നീട് മഹാരാഷ്ട്രയാണ് ഒരു ലൈറ്റ് ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത്, 20% മഹാരാഷ്ട്രയിൽ ഉപയോഗിക്കുന്നത്. പഞ്ചാബിലാണെങ്കിൽ ഒരു ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്നതാണ്, 16%. ആ ഒരു മഞ്ഞ കളറിൽ ഈ ഒരു സർക്കിളിൽ കാണിച്ചിരിക്കുന്നതാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡിലൊക്കെ 13%. ആ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കർണാടകയിൽ 11%, ഗുജറാത്ത് കാണിച്ചിരിക്കുന്നതാണ് 10%. ആ ഒരു ലൈറ്റ് പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഗുജറാത്ത്, 10% പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ ഉപയോഗിക്കുന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം ക്രോപ്പ് വൈസ് വിളകൾ ഏതൊക്കെ വിളകളിൽ എത്രത്തോളമാണ് ഉപയോഗിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആ ഒരു പൈ ഡയഗ്രത്തിൽ
ഏറ്റവും വികസിച്ചിട്ട് കിടക്കുന്നത് ഏതാണ്? ഓറഞ്ച് കളർ ആണല്ലേ. ഓറഞ്ച് കളർ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? കോട്ടൺ ഫാർമിങ്ങിനെയാണ്. കോട്ടൺ കൃഷി ചെയ്യുന്നതിന്റെ ആ ഒരു പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും 40%. ഇനി അടുത്ത സ്ഥാനം നമ്മൾക്ക് നൽകാൻ കഴിയുന്നത് ആ ഒരു ഗ്രേ കളറിൽ കൊടുത്തിരിക്കുന്നതാണ്, 20%. അതേതാണ്? പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്കാണ് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് നമ്മൾ അധികമായിട്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് പാഡി ഫീൽഡിലാണ്, നെൽകൃഷിയിലാണ് ഒരു 18% ഉപയോഗിക്കുന്നത്. പിന്നീട് എന്ന് പറയുമ്പോഴത്തേക്കും ധാന്യങ്ങളില് അല്ലെങ്കിൽ എന്താണ് പയർ വർഗ്ഗങ്ങളില് ഒക്കെയാണ് അടുത്തതായിട്ട് അടുത്ത സ്ഥാനം നമ്മൾക്ക് നൽകാൻ കഴിയുന്നത്. പിന്നീട് പ്ലാന്റേഷൻ ക്രോപ്സ്, ഏറ്റവും അവസാനമായിട്ട് ഷുഗർ കെയിൻ അല്ലെ, ഷുഗർ കെയിൻ പ്രൊഡക്ട്സിലൊക്കെയാണ് വളരെ കുറഞ്ഞ രീതിയിൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുള്ളത്. അപ്പം എന്താണ് അഗ്രികൾച്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു കൊറോണ കാലത്ത് എല്ലാവർക്കും ഒരുപാട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരുപാട് തിരിച്ചറിവിന്റെ ഒക്കെ കൂടിയ സമയമായിരുന്നു ഈ ഒരു കൊറോണ കാലം എന്ന് പറയുന്നത്. ആൾക്കാർക്ക് അല്ലെ തങ്ങളിൽ തന്നെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ സമയം കിട്ടിയ ഒരു സമയമായിരുന്നു ഈ ഒരു കൊറോണ കാലം എന്ന് പറയുന്നത്. ആൾക്കാരൊക്കെയും തൻ്റെ വീട്ടിലെ തൻ്റെ മണ്ണിൽ ഇറങ്ങി പണിയെടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. നമുക്ക് തന്നെ അറിയാം എല്ലാ വീടുകളിലും ആൾക്കാർ ൊക്കെയും അല്ലെ ദിവസവും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയാൽ അറിയാം ഒരുപാട് അനവധി പേരാണ് എൻ്റെ വീട്ടിൽ നട്ട് നനച്ചുണ്ടാക്കിയ പച്ചക്കറികൾ എന്ന് പറഞ്ഞ പാവയ്ക്കയും പടവലങ്ങയും മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ പടം എടുത്തിട്ട് ഇട്ട് കണ്ടിട്ടുള്ളത് അല്ലെ. നിങ്ങൾക്കറിയാം അല്ലെ, നിങ്ങൾ എല്ലാവരും അതുപോലെ കൃഷി ചെയ്യുന്നവരാണ് അല്ലെ. തന്നെ സ്വന്തം മണ്ണിൽ ഇനി അധികം സ്ഥലമില്ല, പറമ്പില്ല എന്നുള്ളവരാണെങ്കിൽ ഒട്ടറസിൽ അല്ലെ ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് കൃഷി പന്തലൊക്കെ ഇട്ടിട്ട് വളരെ നല്ല രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാരൊക്കെ കൃഷിയിലേക്ക് വന്നിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ സ്വയം തന്നെ ഉൽപ്പാദിപ്പിച്ച് അല്ലെ, നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് അല്ലെ. ഞാൻ നട്ട് നനച്ച് വളമൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചെടിയിൽ നിന്നും ഒരു പാവയ്ക്ക കൊണ്ടുള്ള ഒരു തോരൻ വെക്കുക, അതിന്റെ കറി വെക്കുക എന്ന് പറയുമ്പോൾ, പയറുണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ് അല്ലെ. ഞാൻ നട്ട് നനച്ചിട്ടുണ്ടായത് എന്ന് പറയുമ്പോൾ ആ ഒരു സംതൃപ്തിയാണ് നമ്മൾക്ക് കൃഷിയിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പം ഇന്നത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഒരു തരത്തിലുമുള്ള പോയിസൺ അല്ലെ, മാരകങ്ങളായിട്ടുള്ള വിഷങ്ങൾ ഒന്നും കലരാത്തതായിട്ടുള്ള വിളകളാണ് പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്കാണ് ഏറ്റവും അധികം ഡിമാൻഡ് ഉള്ളത്. നല്ല പോഷക സമൃദ്ധ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് എല്ലാവരും കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് വേൾഡ്, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ഫുൾ ലോകത്ത് മുഴുവനുള്ള ജനങ്ങളും അതിനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ബിസിനസ്സാണ് നമ്മൾക്ക് മുൻപിൽ കിടക്കുന്നത് തന്നെയും. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ കൃഷിയിൽ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കർഷകർ നേരിടുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളതാണ് നമ്മളുടെ MI ലൈഫ് സ്റ്റൈലിന്റെ ഇന്ത്യ ഗ്രോയിൽ വരുന്ന പ്രൊഡക്ട്സ്. 10 പ്രൊഡക്ട്സ് ആണ് വരുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 7 പ്രൊഡക്ട്സ് നമുക്ക് അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം അല്ലെ, ഈ വിളകളുടെ ഒക്കെ പ്രൊട്ടക്ഷൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും, രണ്ടാമത് വിളകൾക്കുണ്ടാകുന്ന നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വർധനവ്, അധികമായിട്ട് കൃഷി ചെയ്ത് ആ ഒരു വിളവെടുക്കുന്നതിൽ ഉണ്ടാകുന്ന വർധനവ്, അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഈ ആദ്യം പറഞ്ഞത് അതായത് പ്രൊട്ടക്ഷൻ, നമ്മളുടെ ചെടികൾക്ക് നൽകുന്ന സംരക്ഷണം എന്ന് പറയുമ്പോൾ എന്തിനാണ് അതിന് സംരക്ഷണം നൽകുന്നത്? പലതരത്തിലുള്ള ഫംഗസുകളുണ്ട്, കീടങ്ങളുണ്ട് അല്ലെ, ഇതിനെ നശിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. പുഴുക്കളുണ്ട്, ലാർവാസ് ഉണ്ട്, കാറ്റർപില്ലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട് അല്ലെ, വൈറ്റ് ഫ്ലൈ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കർഷകർക്ക് അറിയാവുന്നതാണ്, അവര് പ്രതിദിനം അല്ലെ എപ്പോഴും അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത്രയും ഒരുപാട് ഇങ്ങനെ എന്താണ് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വന്നിട്ടുള്ള ചെടികളൊക്കെയും ഇങ്ങനെ എന്താണ് പുഴുവരിച്ചിട്ടും ഒക്കെ പോകുമ്പോൾ വളരെയധികം വിഷമമാണ് ഉണ്ടാകുന്നത് അല്ലെ. ഒരുപാട് പണം ചെലവാക്കിയിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതിനെതിരെ ഒരു പരിഹാരം നല്ലോണമാണ് നമ്മുടെ ക്രോപ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള 7 പ്രൊഡക്ട്സ് വന്നിട്ടുള്ളത്. പിന്നെന്താണ് ക്രോപ്പ് ന്യൂട്രീഷൻ, അതായത്
അവരുടെ ആ ഒരു വിളവിൽ ഉണ്ടാകുന്ന ഒരു വർധനവിന് വേണ്ടിയിട്ടുള്ള മൂന്ന് പ്രൊഡക്റ്റും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 10 പ്രൊഡക്ട്സ് ആണ് നമ്മളുടെ ഇന്ത്യ ഗ്രോയിൽ വരുന്നത്. അപ്പം ക്രോപ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏതൊക്കെയാണ് വരുന്നത്? BPH ബസ്റ്റർ, ട്രിപ്പ് മൈറ്റ്, പ്ലാന്റ് അസ്കോർട്ട്, വൈറ്റ് ക്രഷ്, ഫംഗി കവച്, വൈറസ്, ഭൂഅസ്ത്ര. ഇനിയും ക്രോപ്പ് ന്യൂട്രീഷനിലാണെങ്കിലോ ഗ്രോ മാജിക്, MI സ്പ്രേ, മോഡിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം ഈ നമ്മുടെ ഈ എല്ലാ പ്രൊഡക്ട്സും ഈ ഒരു ഇന്ത്യ ഗ്രോയിന്റെ പ്രൊഡക്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു വിധിയെ അനുശാസിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വിധി പ്ലസ് മോഡേൺ അഗ്രികൾച്ചർ കൂടിയിട്ടാണ്, അതായത് മോഡേൺ രീതിയിൽ വന്നിട്ടുള്ളതിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ എലമെന്റ്സ് വെൽനെസ്സിൽ വന്നിട്ടുള്ള റെം നിദ്രയൊക്കെ അല്ലെ, ആയുർവേദത്തിൽ ഉറക്കത്തിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സും അല്ലെ, പ്ലാന്റ്സ് ഇൻഗ്രീഡിയൻസ് ഔഷധ സസ്യങ്ങളിൽ നിന്നും വേർതിരിച്ച് എടുത്തിട്ടുള്ളത് പ്ലസ് മോഡേൺ ആയിട്ടുള്ളതും കൂടി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഒരു യോജിച്ച ഒരു ഇതാണ് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ തന്നെയും. അത് തന്നെയാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്ലസ് അതോടൊപ്പം തന്നെ മോഡേൺ അഗ്രികൾച്ചറും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റും മാരകങ്ങളായിട്ടുള്ള വിഷങ്ങളെ അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാം തന്നെയും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അല്ലെ, എക്കോ ഫ്രണ്ട്ലി ആണ്, 100% ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പം പിന്നീട് എങ്ങനെയാണ് ഇതൊരു കീടത്തെ നശിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഇപ്പം ഫംഗസിനെതിരെ വരുന്നതുണ്ട്, വൈറ്റ് ക്രഷ്, വൈറ്റ് ഫ്ലൈസിനെതിരെ വരുന്നതുണ്ട്, അപ്പൊ ഇതൊക്കെ എപ്രകാരമാണ് ഈ കീടങ്ങളെ നശിപ്പിക്കുന്നുള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം എങ്ങനെയാണ് 4 വഴികളിലൂടെയാണ് ഇത് ഈ കീടങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നത്. ഇത് ഒറ്റയടിക്ക് ഇത് തളിച്ചപാടെ ആ കീടങ്ങളെല്ലാം ചത്തൊടുങ്ങുന്ന അത്രയ്ക്ക് മാരകങ്ങളായിട്ടുള്ള വിഷമല്ല നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഇനിയും പറയാൻ പോകുന്ന 4 വഴികളിലൂടെയാണ് ഈ പറയുന്ന കീടങ്ങളും ഒക്കെയും നശിക്കുന്നത്, ഫംഗസും ഒക്കെ നശിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ തളിച്ചു, സ്പ്രേ ചെയ്തു, സ്പ്രിംഗ്ലറോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്തു. അപ്പം ഇത് കഴിക്കാനായിട്ട് വരുന്ന കീടങ്ങൾ അതിന്റെ മൗത്തിൽ, അതിന്റെ വായിൽ ഒരു പാർട്ട് ഉണ്ട്, മാൻഡ്യൂബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പം അതിനൊരു തടസ്സമാണ് ഫസ്റ്റ് തന്നെ വരുന്നത്, ഒരു തടസ്സം വരും. അപ്പൊ ഒരു തടസ്സം വരുമ്പോൾ പിന്നെയും അതിന് ഭക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. രണ്ടാമത്തേതായിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് അതിന്റെ നെർവസ് സിസ്റ്റത്തിലേക്കാണ് ഇത് പ്രവർത്തിക്കുന്നത്. നെർവസ് സിസ്റ്റത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, നെർവ്സിനെ തകരാറിലാക്കുന്നു. നെർവ്സിനെ തകരാറിലേക്ക് ആക്കുമ്പോഴത്തേക്കും പിന്നീട് മൂന്നാമതായിട്ട് അതിന് സംഭവിക്കാൻ പോകുന്നതാണ് പാരലൈറ്റിക് ബോഡി അറ്റാക്ക്, അതായത് ഒരു പക്ഷാഘാതം പോലെ, അതായത് ഒരു തന്റെ ബോഡി പാർട്സ് അല്ലെ ഒന്നും തന്നെ അനക്കാൻ പറ്റാതെയായിട്ട് കിടക്കുകയാണ്. പിന്നീടോ അതിന്റെ വായിൽ നിന്നും ഒരു വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു 24 മണിക്കൂറിനകം തന്നെയാണ് ഈ പറയുന്ന കീടങ്ങളൊക്കെ ചത്തുപോകുന്നത്. അപ്പൊ ഈ 4 കർമ്മങ്ങളിലൂടെയാണ് നമ്മളുടെ ഓരോ പ്രൊഡക്ട്സും നശിപ്പിക്കുന്നത്, കീടങ്ങളെ. അപ്പം ഈ 4 പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളതാണ്. ഇനിയും നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എലമെന്റ്സ് വെൽനെസ്സിനാണെങ്കിലോ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ, ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഒക്കെ ആയിട്ടുള്ളതായിരുന്നു. ഇനി നമ്മുടെ ഇന്ത്യ ഗ്രോ പ്രൊഡക്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗ്രോ പ്രൊഡക്ട്സിന് 2 സർട്ടിഫിക്കേഷൻസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഒന്നാണെങ്കിൽ NPOP, അതായത് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ. അതെന്താണ്? ഇന്ത്യയിലുള്ള ഓർഗാനിക് സർട്ടിഫിക്കേഷൻ മാർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനിയോ അത് ഇന്ത്യക്കകത്ത് ഉള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഇനി ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഐഫോം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഐഫോം? IFOAM എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഓർഗാനിക് അഗ്രികൾച്ചർ മൂവ്മെന്റ് എന്നാണ്. അതായത് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മളുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ് ഐഫോം. ഈ 2 സർട്ടിഫിക്കേഷനുകളുമാണ് നമ്മളുടെ ഇന്ത്യ ഗ്രോ പ്രൊഡക്ട്സിനൊക്കെ തന്നെയും ഉള്ളത്.
ഈ ഒരു അഗ്രികൾച്ചർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് മെയ്യിൽ ഓൾറെഡി പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ജമ്മു ആൻഡ് കാശ്മീരിൽ തുടങ്ങിയിട്ടുണ്ട്. ജൂണിലാണെങ്കിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, യു പി, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാടു, കർണാടകയിൽ, കേരളത്തിലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ജൂലൈയിലാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, ആസാം, സിക്കിം, നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, ത്രിപുരയിലും ഒക്കെ ആയിട്ടാണ് ഈ പറയുന്നത് നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങളാണ്, ഒരുപാട് പദ്ധതികളാണ് കർഷകർക്ക് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലെ. കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം കൃഷി ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമാണ്. നല്ല ഭക്ഷണം കഴിക്കുക, രോഗങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതിനായിട്ട് നമ്മൾക്ക് ഒരുപാട് പ്രോഡക്ട്സും വരുന്നുണ്ട്. നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ഇൻസെക്ട് അല്ലെ, കീടങ്ങളാണ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീടങ്ങളാണ് അല്ലെ. അപ്പൊ ഈ ഒരു കീടങ്ങളുടെ കാര്യം, ഈ ഒരു കീടങ്ങളുടെ ലൈഫ് സൈക്കിൾ എപ്രകാരമാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കീടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നാല് ലൈഫ് സൈക്കിളിലാണ് അത് വരുന്നത്. നാല് സൈക്കിൾ, നാല് ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു പൂമ്പാറ്റയുടെ ലൈഫ് സൈക്കിള് പോകുന്നത്. ആദ്യത്തെ അഡൾട്ട് സ്റ്റേജ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ആദ്യത്തേത് ഇതാണ് പൂമ്പാറ്റയുടെ ഒരു അഡൾട്ട് സ്റ്റേജ്. പിന്നീട് എന്താണ്, എഗ്ഗ് സ്റ്റേജ് ആണ്, അതായത് അത് മുട്ടയിടുന്നത്. അപ്പം മാക്സിമം യൂഷ്വലി 3 മുതൽ 7 ദിവസം വരെയാണ് ഈ മുട്ട ഈ ഒരു സ്റ്റേജിലായിട്ട് നിൽക്കുന്നത്. വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പലതരത്തിലുള്ള പൂമ്പാറ്റകളെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാം. എന്നാലും നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ 3 മുതൽ 7 ദിവസം വരെയാണ് ഈ ഒരു എഗ്ഗ് ഈ ഒരു ഫോമിലായിട്ട് അത് നിൽക്കുന്നത്. പിന്നീടാണ് ഇതൊരു കാറ്റർപില്ലർ, അതായത് ലാർവയുടെ സ്റ്റേജിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം പല നല്ല രസത്തിൽ അല്ലെ, നല്ല വർണ്ണത്തിലൊക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള പുഴുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ ഒരു പുഴുക്കളുടെ ഈ ഒരു സ്റ്റേജിലേക്ക് നിൽക്കുന്നത് എന്ന് പറയുന്നത് മാക്സിമം 2 മുതൽ 5 ആഴ്ച വരെയാണ് ഈ ഒരു പുഴുവായിട്ട് അത് നിൽക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് പ്യൂപ്പ സ്റ്റേജ് അല്ലെ, ഒരു തോട് വന്ന് അതിനിങ്ങനെ കവർ ചെയ്ത് അതിനെ ആവരണം ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പ്യൂപ്പ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു പ്യൂപ്പ സ്റ്റേജിൽ 1 മുതൽ 2 ആഴ്ച വരെയാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ബട്ടർഫ്ലൈ ആയിട്ട് ഉള്ള ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്കില് പൂമ്പാറ്റകളുടെ ഭേദം അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഈ ഒരു പൂമ്പാറ്റയ്ക്ക് അപ്പം സാധാരണയായിട്ട് ഒരു പൂമ്പാറ്റയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 മുതൽ 3 ആഴ്ച വരെയൊക്കെയാണ് നമ്മളൊരു ശരാശരി പറയുകയാണെങ്കിൽ ഉള്ള ആയുസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഒരു ഒരു എത്രത്തോളം, ഒരു വർഷത്തില് 21 മുതൽ 45 ദിവസം വരെയാണ് ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു അല്ലെ, എഗ്ഗില് എത്ര ദിവസമാണ്, എഗ്ഗ് സ്റ്റേജിൽ നിൽക്കുന്നത് 3 മുതൽ 7 ദിവസമാണ്, ലാർവ സ്റ്റേജിൽ നിൽക്കുന്നത് 2 മുതൽ 5 ആഴ്ച വരെയാണ്, പ്യൂപ്പ സ്റ്റേജിലാണെങ്കിൽ 1 മുതൽ 2 ആഴ്ചയാണ് എന്താണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു പൂമ്പാറ്റ മുട്ടയിട്ട് പിന്നെ ഒരു പൂമ്പാറ്റ ആകുന്നതിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു സൈക്കിള് എത്ര ദിവസത്തിലാണ് നടക്കുന്നത്, 21 മുതൽ 45 ദിവസമാണ് ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ എത്ര ജനറേഷനാണ് ഒരു വർഷത്തിൽ നടക്കുന്നത്, 42 ജനറേഷൻസ് ആണ് ഒരു വർഷത്തിൽ നടക്കുന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം ഇൻസെക്ട്സിന്റെ കാര്യം അല്ലെ. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രാഥമികമായിട്ട് ജസ്റ്റ് ഒരു വിവരത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇൻസെക്ട്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഇൻസെക്ടിനെ നമ്മൾക്ക് 4 തരം തിരിക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് പിയേഴ്സിംഗ് അല്ലെങ്കിൽ സക്കിങ്. പിയേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിക്കയറ്റിയിട്ട് സക്ക് ചെയ്തെടുക്കുക. അത് എന്താണ് ഈ സക്ക് ചെയ്തെടുക്കുന്നത്, നീര് സക്ക് ചെയ്തെടുക്കുന്നത്. അത്തരത്തിലുള്ള ഇൻസെക്റ്റുകൾ ഉണ്ട്. അതിൽ വരുന്നതാണ് ത്രിപ്സ്, മൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. കുത്തിക്കയറ്റിയിട്ട് ആ ഒരു രസമാണ് അത് വലിച്ച് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്താണ് അതിന് ദോഷം സംഭവിക്കുന്നത്, അതിന്റെ ആ ഒരു സ്വാഭാവിക ഘടനയ്ക്ക് വ്യത്യാസം വരുന്നു. ഇലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ആകൃതി
ആകൃതിയില് ഡിസ്റ്റോർഷൻ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആകൃതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാകും, മഞ്ഞ കളറൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിന്റെയൊക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നീര് സക്ക് ചെയ്ത് എടുക്കുകയാണ്. രണ്ടാമത്തതായിട്ടുള്ളതാണ് ച്യൂയിങ് ആൻഡ് ബൈറ്റിങ്, കടിച്ചിട്ടോ അല്ലെങ്കിൽ കാർന്ന് തിന്നുകയോ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ ആ വിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? പലതരത്തിലുള്ള ലാർവകൾ ഉണ്ട് അല്ലെ, നല്ല വർണ്ണത്തിൽ കാണാൻ മനോഹരമൊക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള പുഴുക്കൾ ഉണ്ട്. അപ്പൊ ഈ പുഴുക്കളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കാർന്ന് തിന്നുന്നതാണ് അല്ലെ, ആ ഒരു ഇലയിന്റെ അറ്റത്തിൽ നിന്ന് കടിച്ച് കഴിച്ച് ചവച്ച് ചവച്ച് വന്ന് അതിന്റെ സെന്ററിലേക്ക് വന്നിട്ട് ആ സ്റ്റെം ആ നീര് കമ്പൊക്കെയും കടിച്ച് തിന്നുന്നതായിട്ടുള്ളത് വിഭാഗമാണ് രണ്ടാമത്തത്, ഷൂയിങ് ആൻഡ് ബൈറ്റിംഗ് വിഭാഗത്തിൽ വരുന്നത്. ഇനി മൂന്നാമത്തതാണ് റാസ്പിംഗ് പ്ലാന്റ് ടിഷ്യൂ. അതായത് റാസ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീന്തി എടുക്കുക എന്ന് പറയും. ചീന്തി എടുക്കുക, നമ്മളിപ്പം സാൻഡ് പേപ്പർ വെച്ചിട്ടൊക്കെ നമ്മളെ ഭിത്തിയൊക്കെ നമ്മൾ ഉരയ്ക്കാറില്ലേ, സ്ക്രാച്ച് ചെയ്യാറില്ലേ, അതേ ഒരു ഇതാണ് റാസ്പിംഗ്, അതായത് ചീന്തി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും. അത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്നതാണ് വൈറ്റ് ഫ്ലൈ ഒക്കെ, വെള്ള കളറിലുള്ള കർഷകർക്ക് അറിയാമല്ലേ, ഇലയിന്റെ ഒക്കെ അടിഭാഗങ്ങളിലായിട്ട് കുറേ കൂട്ടം പോലെ തങ്ങി നിൽക്കുന്നത്, അതാണ് വൈറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് ഫ്ലൈ ഒരു കഴിച്ച ഇല പിന്നെ എന്താണ്, ആ പച്ചക്കളറിലുള്ള ഫുൾ ഭാഗമാണ് ഈ വൈറ്റ് ഫ്ലൈസ് അകത്താക്കുന്നത്. എന്നിട്ടോ ആ സ്കെൽട്ടൺ മാത്രമായിരിക്കും അല്ലെ, ആ വീൻസ് മാത്രമായിരിക്കും പിന്നെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ കഴിക്കുന്നതിനെയാണ് നമ്മൾ റാസ്പിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തതാണ് സോയിൽ ഇൻസെക്ട്സ്, അതായത് സോയിലിൽ നമ്മുടെ മണ്ണില് അടങ്ങിയിട്ടുള്ള ഒരുപാട് കീടങ്ങൾ, അതിൽ വരുന്നതാണ് ക്രിക്കറ്റ്സ്, ടെർമൈറ്റ്സ് ഒക്കെ, അതായത് സ്റ്റെം ബോറേഴ്സ് ഒക്കെ വരുന്നത് ഈ സോയിലിലാണ്, അതായത് മണ്ണില് അടങ്ങിയിട്ടുള്ളവയാണ്. അപ്പൊ ഈ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മണ്ണിന്റെ ആവശ്യം എന്താണ്? മണ്ണാണ് അല്ലെ, മണ്ണിൽ നിന്നുമാണ് എല്ലാ പോഷകങ്ങളും വെള്ളവും ഒക്കെ എടുക്കുന്നത്. അപ്പം ആ മണ്ണിൽ ഇത്തരത്തിലുള്ള ടെർമൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിതലുകളൊക്കെ, അപ്പം ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് വളരെയധികം ഹാനികരമാണ് അല്ലെ. അപ്പം ഈ പറഞ്ഞ ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ടതാണ്. കാരണം ഈ നാല് വിഭാഗങ്ങളിൽ വരുന്ന ഇൻസെക്ട്സിനെ എതിർക്കാനായിട്ട് അതിന് എതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രൊഡക്ട്സുകളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു നാല് വിഭാഗങ്ങളിൽ വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ച് വെക്കുക. നമുക്ക് കടക്കാം. ആദ്യത്തെ നമ്മുടെ ഇന്ത്യ ഗ്രോവിന്റെ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഭൂഅസ്ത്ര. ഭൂഅസ്ത്ര എന്താണ് ഭൂഅസ്ത്ര എന്ന് പേര് പോലെ തന്നെ അസ്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആയുധമാണ്. അപ്പം എന്തിനെതിരെയുള്ള ആയുധമാണ്? ഭൂമിയിലുള്ള കീടങ്ങൾക്ക് എതിരെ. അപ്പൊ ഭൂമിയിലുള്ള കീടം എന്ന് ഞാൻ ഇപ്പം ആ ഒരു കാറ്റഗറി പറഞ്ഞപ്പോഴത്തേക്കും ഇത് ഏത് വിഭാഗത്തിലുള്ളതാണ്? സോയിൽ ഇൻസെക്ട്സ് ആണ് അല്ലെ, ഞാൻ പറഞ്ഞ നാലാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ്. അതിൽ വരുന്ന കീടങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റെം ബോറർ, സ്ട്രെയിനർ, വൈറ്റ് ഇൻസെക്ട്സ് വരുന്നുണ്ട്, ടെർമൈറ്റ്സ് ഒക്കെയും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭൂഅസ്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ത്രമാണ്, എന്തിനെതിരെയുള്ള അസ്ത്രമാണ്? ഭൂമിയിൽ വസിക്കുന്ന നമ്മുടെ ചെടിക്ക് ഹാനികരമാകുന്ന കീടങ്ങൾക്ക് എതിരെയുള്ള ഒരു അസ്ത്രം എന്നുള്ള ഒരു രീതിക്കാണ് നമ്മളുടെ ഇന്ത്യ ഗ്രോ പ്രൊഡക്റ്റിന് ഭൂഅസ്ത്രം എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത്. ഈ അറിയായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ 80% ഉള്ള കർഷകരും ചെയ്യുന്നത് നെൽകൃഷിയാണ്. അപ്പം നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് ഈ മണ്ണിലുള്ള ഈ സ്റ്റെം ബോറർ, സ്ട്രെയിനർ, ടെർമൈറ്റ്സ് പോലുള്ളതൊക്കെ കാരണം അതിന്റെ റൂട്ടിനെ, അതിന്റെ വേരിനെയാണ് നശിപ്പിക്കുന്നത്. അപ്പൊ വേരിനെയൊക്കെ നശിപ്പിക്കുമ്പോഴത്തേക്കും ഉണ്ടായി വരുന്ന നെല്ല് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൊള്ളയായിട്ടുള്ള നെല്ലായിരിക്കും, അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അതേപോലത്തെ പാടങ്ങളൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് എന്താണ്, ഒരു പോഷകങ്ങളോ ഒന്നും എത്താതെ, വെള്ളവും വളവും ഒന്നും എത്താതെ. അപ്പം ആൾക്കാരെന്താണ്, ഒരുപാട് വെള്ളം ഇടുന്നുണ്ട്, വളം ഇടുന്നുണ്ട്, പക്ഷെ ആ ഒരു ചെടിയിലേക്കൊന്നും തന്നെ കയറുന്നില്ല, എല്ലാം വരണ്ട് ഉണങ്ങിയിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം ഒരുപാട് കർഷകർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ്? അതിലേക്ക് ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ, ഈ മണ്ണില് ഇത്തരത്തിലുള്ള ഇൻസെക്ട് ഉള്ളതാണ്. അപ്പം അതിനെതിരെയായിട്ടുള്ള നമ്മുടെ ഒരു പ്രൊഡക്റ്റാണ് ഭൂഅസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എത്രയാണ് ഇത് വരുന്നത്? 2 kg ആണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില് വരുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെക്കാനായിട്ടുള്ളത്, നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും 1 acre ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും 1 acre ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. അതായത് 2 kg എന്ന് പറയുമ്പം പെർ ഏക്കർ ആണ്, 1 acre ഉപയോഗിക്കാവുന്നതാണ്.
അപ്പം ഇത് വളരെ വലിയൊരു മാർക്കറ്റാണ് നിങ്ങൾക്ക് മുൻപില്. എല്ലാ കർഷകരും അല്ലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു പ്രശ്നം എല്ലാവരും നേരിടുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പോയിസൺ ഫ്രീ ആയിട്ടുള്ളതാണ്, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പം ഇവിടെ പറയാനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ ഗവൺമെന്റ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും റെഡ് ട്രയാങ്കിൾ ലേബിളിൽ മാർക്ക് ചെയ്തിട്ടുള്ള പാക്കറ്റുകൾ, റെഡ് ട്രയാങ്കിളിൽ മാർക്ക് ചെയ്തിട്ടുള്ള പാക്കറ്റുകൾ ഒക്കെയും നമ്മുടെ ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുള്ളതാണ്, നിരോധിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് നിരോധിച്ചിട്ടുള്ളത്? കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, പല തരത്തിലുള്ള മാരകങ്ങളായിട്ടുള്ള ഒരു വിഷമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ബാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കർഷകരാണ് അറിയാതെ ഇത് കഴിച്ചത് കൊണ്ട് മൂലം അവർ മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സർക്കാർ ഈ റെഡ് ട്രയാങ്കിൾ വരുന്ന മാർക്കോട് കൂടിയുള്ള പ്രോഡക്ട്സ് ഒക്കെയും നിർത്തലാക്കിയിട്ടുള്ളത്. അതെന്താണ് ഈ റെഡ് ട്രയാങ്കിൾ? ഞാൻ പറഞ്ഞു മാരകങ്ങളായിട്ടുള്ള ഒരു വിഷങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മുൻപിൽ കിടക്കുന്നത്. അപ്പം ഈ ഇൻസെക്റ്റുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വൈറ്റ് ഗ്രബ്സ് ഉണ്ടാകും, ടെർമൈറ്റ്സ് തുടങ്ങിയവയൊക്കെ. അപ്പൊ അതിന്റെ റൂട്ടിനെയാണത് നശിപ്പിക്കുന്നത്. അതുവഴി ഒരു പോഷകങ്ങളോ ഒന്നും തന്നെ ചെടിക്ക് എത്തുന്നില്ല. അപ്പം ഇതിനൊക്കെ എതിരെയുള്ളതാണ് നമ്മുടെ ഭൂഅസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എപ്രകാരമാണ് ഈ പറഞ്ഞ ഭൂഅസ്ത്രം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? 2 കിലോ ആണ് വരുന്നത്. ഒരു ഏക്കറിൽ 2 മുതൽ 4 കിലോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 കിലോ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക്. അത്രയാണ് നമ്മളുടെ ഭൂഅസ്ത്രനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതായിട്ടുള്ളതാണ് പ്ലാന്റ് അസ്കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്, രണ്ടാമത്തെ പ്രൊഡക്റ്റ്. അപ്പം എന്തിനാണ് ഈ പ്ലാന്റ് അസ്കോർട്ട് നമ്മൾ ഉപയോഗിക്കാവുന്നത്? അത് എന്തിനാണ്? ബൈറ്റിംഗ് ആൻഡ് ച്യൂയിങ് ആണ്. അതായത് കടിച്ചിട്ടോ അല്ലെങ്കിൽ ചവച്ച് അരച്ച് കഴിക്കുന്നതിന് എതിരെയുള്ളതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ വിഭാഗത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒരുപാട് ലാർവേകളാണ് ഇതിൽ വരുന്നത്. ഞാൻ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ, ഇത്രയും ലാർവേകളാണ് ഇതിൽ വരുന്നുള്ളത്. പല പല തരത്തിൽ ഞാൻ പറഞ്ഞു അല്ലെ, പല രീതിയിൽ പല വർണ്ണത്തിലുള്ള നല്ല രസമായിട്ടുള്ള ഒരുപാട് ലാർവകളാണ് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു മാർക്കറ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത് ഓരോ ലാർവയ്ക്കും ഓരോ പ്രൊഡക്റ്റ് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യ ഗ്രോ വന്നിരിക്കുന്നത് ഈ ഇത്രയും ലാർവയ്ക്കും ഇത്രയുമുള്ള പുഴുക്കൾക്കും ഒക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ആൻഡ് ഓൺലി വൺ സൊല്യൂഷൻ ആണ് നമ്മളുടെ പ്ലാന്റ് അസ്കോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് എന്തിനെയാണ് നശിപ്പിക്കുന്നത്? ഇത് എന്തിനെയാണ് കഴിക്കുന്നത്? ഇലയിനെയാണ് അല്ലെ. അപ്പം ഇല എന്ന് പറയുന്നത് ചെടിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇല പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലേ? കുഴപ്പമുണ്ടല്ലേ. കാരണം ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് കിച്ചൺ ആണ് അല്ലെ, ഒരു ചെടിയുടെ കിച്ചൺ എന്ന് പറയുന്നത്, അടുക്കള എന്ന് പറയുന്നത് ഇലയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇലയിൽ ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഞാൻ ഒന്നുകൂടി ഒന്ന് പൊടി തട്ടി എടുക്കുകയാണ് ആ പഠിച്ച വിവരങ്ങളൊക്കെ. ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഗ്രീൻ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലോറോഫിലും സൺലൈറ്റും സൂര്യപ്രകാശവും കൂടി ചേരുമ്പോഴത്തേക്കുമാണ് എന്തുണ്ടാകുന്നത്? നമ്മൾ ഓക്സിജൻ ഉണ്ടാകുന്നത്, ഫുഡ് ഉണ്ടാകുന്നത് ഒക്കെയും. അപ്പം അതിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രക്രിയ ഒക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ചെടിയിൽ എന്ത് വേണം? ഇല വളരെ അത്യാവശ്യമായിട്ട് വേണം. അപ്പൊ ഈ ഒരു ഇലയെ തന്നെ ഇങ്ങനെ പുഴുക്കൾ വന്ന് കടിച്ച് തിന്നുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമ്മൾക്ക് ആ ഒരു ചെടിക്കുള്ള പോഷകം കിട്ടുമോ? ഇല്ല. നല്ല വിളകൾ ഉൽപ്പാദിപ്പിക്കുമോ? നല്ലോണം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നമ്മൾക്ക് വളരെ വലിയൊരു നഷ്ടമാണ് ഉണ്ടാകുന്നത് അല്ലെ, ലാർവയൊക്കെ വന്ന് പുഴുക്കളൊക്കെ വന്ന് കടിച്ച് തിന്നുകയാണെങ്കിൽ. അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഉത്തമ പരിഹാരമായിട്ടാണ് നമ്മളുടെ ഇന്ത്യ ഗ്രോ വന്നിട്ടുള്ളത്. ആ പരിഹാരമാണ് പ്ലാന്റ് അസ്കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്? ഇത് വന്നിരിക്കുന്നത് 250 ml ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഏക്കറിൽ 100 ലിറ്റർ വെള്ളത്തിൽ 250 ml ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഇനി 100 ലിറ്ററിലും അധികമുള്ള വെള്ളമാണ് എന്നുണ്ടെങ്കിൽ എപ്രകാരമാണ്, ഏത് തോതിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? 2 മില്ലി പ്ലാന്റ് അസ്കോർട്ട് 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിലാണ് ചേർക്കേണ്ടത്. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി പ്ലാന്റ് അസ്കോർട്ട് വീതമാണ് നിങ്ങൾ ചേർക്കേണ്ടത്. അപ്പം 100 ലിറ്ററിനെക്കാളും അധികം ായിട്ടാണ് നിങ്ങൾ ആവശ്യമായിട്ടുള്ള വെള്ളം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു അളവിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ കൂടെ കുറച്ചുകൂടി
എഫക്റ്റീവായിട്ടുള്ള ഒരു കർമ്മം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ MI സ്പ്രേയും കൂടി ഉപയോഗിക്കാവുന്നതാണ്. MI സ്പ്രേനെ പറ്റി പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് MI സ്പ്രേ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, പ്ലാന്റ് എസ്കോർട്ടിന്റെ കൂടെ MI സ്പ്രേ ഉപയോഗിക്കാവുന്നതാണ്. അത് ഏത് അളവിലാണ് ഉപയോഗിക്കേണ്ടത്? 1 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള ഒരു കണക്കിലാണ് നിങ്ങൾ MI സ്പ്രേ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ ഒരു പ്രത്യേകത നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കണം. ഇനി ഇത് എപ്പോഴാണ് ഇത് തളിക്കേണ്ടത്, ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമാവാസിക്ക് ശേഷം ഒരു 6-7 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന മുട്ടയിടുന്നതും മുട്ടയിൽ നിന്നും പുഴുക്കൾ വരുന്നതുമൊക്കെ അധികമായിട്ടുള്ളത്. ആ ഒരു സമയത്തായിരിക്കണം നിങ്ങൾ ഇത് തളിക്കേണ്ടത്. അപ്പം കൂടുതലായിട്ടും ഈവനിങ്ങിലൊക്കെയാണ് തളിക്കേണ്ടത്, കാരണം രാത്രിയിലൊക്കെയാണ് ഇതിന്റെ കർമ്മം കൂടുതലായിട്ടും വരുന്നത്. അപ്പം ഈവനിങ് വൈകുന്നേരങ്ങളിലൊക്കെ ഇത് നിങ്ങൾക്ക് തളിക്കാവുന്നതാണ്. അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അമാവാസി കഴിഞ്ഞിട്ട് 6-7 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ തോട്ടത്തില് ഈ ലാർവകളെ പുഴുക്കളെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ, പുഴുക്കളെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ പ്ലാന്റ് അസ്കോർട്ട് ഉപയോഗിക്കുക. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഇപ്പം പലതിന്റെയും ഇപ്പം നമ്മുടെ എന്താണ് മെഡിസിൻസിന്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ പല ബാക്ടീരിയാസിനും ഈ പറയുന്ന ആന്റിബയോട്ടിക്സിന് എതിരെ പ്രതിരോധനം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പുഴുക്കളുടെ കാര്യത്തിലും. അപ്പം ഈ പുഴുക്കൾക്ക് പൊതുവെ എന്താണ് പ്രതിരോധനം കണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്ലാന്റ് അസ്കോട്ടിൽ അത്തരത്തിൽ ഒരു പ്രതിരോധനവും ഉണ്ടാകുന്നില്ല. അതേസമയം നിങ്ങൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന മറ്റു പ്രൊഡക്ട്സിനാണ് എങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു വർഷത്തിനൊക്കെ ശേഷമാണെങ്കിൽ പുഴുക്കൾക്ക് പിന്നീട് ഉണ്ടാകുന്ന പുഴുക്കൾക്കൊക്കെ ഒരു പ്രതിരോധനം കണ്ടുവരുന്നുണ്ട്. പിന്നീട് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു റെസിസ്റ്റൻസും ഉണ്ടാകുന്നില്ല. അപ്പം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് കീറ്റോഫൈലിൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ കൂടെ അലുമിനിയം ഒക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പൊ 100% എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ പ്ലാന്റ് അസ്കോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ 3rd പ്രൊഡക്റ്റിലേക്ക് കടക്കാം. അതാണ് ട്രിപ്മൈറ്റ്. അപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് എന്തിനെതിരെയാണ്? ട്രിപ്സിനും മൈറ്റ്സിനും എതിരെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം ട്രിപ്പും മൈറ്റും ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അത് എപ്രകാരത്തിലുള്ള ഇൻസെക്റ്റുകളാണ്, കീടങ്ങളാണ്. സക്ക് ചെയ്തിട്ട് അല്ലെ, പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് വിഭാഗത്തിൽ, അതായത് വലിച്ച് കുടിക്കുന്നത്. അപ്പൊ എന്താണ് ഇത് വലിച്ചു കുടിക്കുന്നത്? നീരാണ് അല്ലെ, ജ്യൂസ് ആണ് ഇത് വലിച്ച് കുടിക്കുന്നത്. ആ ഒരു പച്ച ഭാഗം അല്ലെ, ആ ഒരു ജ്യൂസ് ആണ് ഇത് വലിച്ച് കുടിക്കുന്നത്. അപ്പം അങ്ങനെ കുടിച്ച സമയം അതിനുശേഷം ഉണ്ടാകുന്ന ഇലകൾ യെല്ലോ കളറിലായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആകൃതി തന്നെ നഷ്ടപ്പെട്ട് പോവുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇൻസെക്ടിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഇന്ത്യ ഗ്രോയിന്റെ ട്രിപ്മൈറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പം ഒരു ദീർഘകാലത്തേക്കാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ, ഇതിനെ നമ്മൾക്ക് താരതമ്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റും മാർക്കറ്റിൽ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് നിങ്ങൾക്ക് മുൻപിൽ ഉള്ളത്. ഒരു ട്രിപ്മൈറ്റ്, അപ്പൊ ഞാൻ പറഞ്ഞു ജ്യൂസ് ആണ് കുടിക്കുന്നത് അല്ലെ, നീരാണ് കുടിക്കുന്നത്, ഇലകളിലെ ആ ഒരു നീരാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇലകളുടെ ആവശ്യകത ഞാനിപ്പോ പറഞ്ഞിരുന്നു, ഇലകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താണ് ഫുഡും അതേപോലെ ഓക്സിജനും ഒക്കെ ഉൽപാദനത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ് ഇലകൾ. അതിന്റെ സംരക്ഷണം ഓരോ കർഷകരും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഞാൻ പ്ലാന്റ് അസ്കോട്ടിൽ പറഞ്ഞതുപോലെ തന്നെ അമാവാസിനു ശേഷം ഒരു 6-7 അമാവാസിക്ക് ശേഷം ഒരു 6-7 ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടത്. കാരണം അതിനുശേഷം ഈ 6-7 ദിവസങ്ങൾക്ക് ശേഷമാണ് കൂടുതലായിട്ടും ട്രിപ്സിനെയും മൈറ്റ്സിനെയും ഒക്കെ കാണാനായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, വിളകളെ നശിപ്പിക്കുന്നത്. അപ്പം 6-7 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതിൽ അടങ്ങിയിട്ടുള്ളത് വേപ്പെണ്ണ, വെജിറ്റബിൾ ഓയില്, എള്ള എണ്ണ, ഫിഷ് ഓയില് ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം ഇത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്? ഇത് 250 ml 1 acre എന്നുള്ള അളവിലാണ് വരുന്നത്. ഇനിയും ഇതിന്റെ വെള്ളത്തിന്റെ അളവ് കുറവ്, ഇത് ഏത് തോതിലാണ് ഉപയോഗിക്കേണ്ടത്? 1 ലിറ്റർ വെള്ളത്തിൽ 2 ml
എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ എഫക്റ്റ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് MI സ്പ്രേയും ഉപയോഗിക്കാവുന്നതാണ്. MI സ്പ്രേ ഇപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്: 1 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള അളവിലാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ട്രിപ്സിനെയും മൈറ്റ്സിനെയും എതിരെ പ്രവർത്തിക്കുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ട്രിപ് മൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇന്ത്യ ഗ്രോ പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറാണ് ഇത്: 7499567710. 7710. അപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു നമ്പറിലേക്ക് കോള് വിളിക്കാൻ പാടില്ല. ഇതിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് ഫംഗസ് ആണോ വൈറസ് ആണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ, അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചെടികളുടെ അല്ലെങ്കിൽ ആ ഇലയിന്റെ പടമെടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് അതിന്റെ നിർദ്ദേശവും നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ റെമഡി നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഈ കൊമേഴ്സിൽ നമ്മളുടെ പ്രൊഡക്ട്സുകൾ ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ഒന്നും ഗ്യാരണ്ടി നമ്മുടെ കമ്പനി തരുന്നതല്ല. പലതിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്, പലതും ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ നിങ്ങൾ എവിടുന്നാണ് വാങ്ങിക്കേണ്ടത്? നിങ്ങൾക്ക് ഇത് ആരാണോ പരിചയപ്പെടുത്തി തന്നത് അവരുടെ കൈകളിൽ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ ദിവസത്തിലെ ഈ 3 പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ദിവസത്തിൽ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? രണ്ടാമത്തെ ദിവസത്തിൽ 3 പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്: വൈറ്റ് ക്രഷ്, ഫംഗി കവച്, BPH ബസ്റ്റർ. അപ്പം ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും രണ്ടാമത്തെ ദിവസം നമ്മൾക്ക് കാണാം. നന്ദി. Thank you for watching. For more business and product videos, subscribe the channel now.